VK Traders Electrical Plumbing and Sanitary Wares Chelakkara Chelakkara Convent in Samibam Anadhikrithamayi Nirmicha Kuzhi Kodathi Uttaravine Thudarnnu Poorvasthithiyilakki Chelakkara Gram Panchayathinte Niyama Poratathinodivilanu Uttaravayathu Chelakkara Convent Samibam Swakarya Vyaktiyude Buildingil Plali Vazhakkodu Samsthana Pathayodu Chernu Anadhikrithamayi Kuzhiyeduthathu Vivadathilayirunnu Chelakkara Gram Panchayath Anadhikrithamayi Kuzhiyedukkunnathil Stop Memo Nalkiyirunnu തുടർന്ന് പഞ്ചായത്തിന്റെ നിയമപോരാട്ടത്തിനൊടുവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ അനധികൃതമായാണ് നടത്തുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും കുഴി പൂർവ്വസ്ഥിതിയിലാക്കാൻ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ബിൽഡിംഗിനോട് ചേർന്നുള്ള നിർമ്മാണമാണെന്ന് കരുതി കുഴിക്കെതിരെ മേൽനടപടികൾ സ്വീകരിച്ചില്ലെന്നും പിന്നീട് പത്ര ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് മെമ്മോ നൽകിയതെന്നും കോടതി വിധി ജനപക്ഷത്താണെന്നും ചെലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പറഞ്ഞു കോൺവെന്റിനോട് ചേർന്നിട്ടുള്ള ഫസ്റ്റ് ബാങ്കിന്റെ മൊത്തം നമ്മുടെ കുഴി ഉണ്ടാവുകയും നമ്മളത് അവിടുത്തെ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള പരിപാടിയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാതിരുന്നത് എന്നാൽ അതിനുശേഷമാണ് നമ്മൾ കുഴി കക്കൂസിന്റെ അതായത് സെപ്റ്റിക് ബാങ്കിൻ്റെതുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയുകയും ചാനലുകാരും പത്രക്കാരും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് അനുസരിച്ചാണത് നമ്മൾ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അത് ഐയായിട്ട് അന്വേഷിക്കുകയും അത് നിയമാനുസൃതമല്ലാത് ഉള്ളതുകൊണ്ടാണ് നമ്മളന്ന് കുഴിമൂടാൻ ആവശ്യപ്പെട്ടിരുന്നത് ആ കുഴിമൂടാൻ ആവശ്യം നമ്മൾ 7 ദിവസം അതിന് സമയം കൊടുത്തിരുന്നു മൂടുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ അവര് അത് മൂടുന്നതിന് പകരം അവരത് കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പിന്നെ എന്താ പറയുക ബിൽഡിങ്ങിന്റെ ചട്ടപ്രകാരം നമുക്ക് നമ്മളതിന്റെ നടപടി കേസുമോ ആയത് കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാരണം നിയമാനുസൃതമായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കോടതി എന്താണ് തീരുമാനിക്കേണ്ടത് അതനുസരിച്ച് ചെയ്യാന്ന് വെച്ചത് ഇപ്പോഴാണ് കോടതി വീണ്ടും അത് സ്റ്റേ മൂടാനുള്ള അനുമതി കിട്ടിയത് പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ചട്ടപ്രകാരം പാലിക്കേണ്ട നടപടികൾ പൂർത്തീകരിക്കാതെ നിർമ്മിച്ച കുഴിക്കെതിരെയാണ് കോടതി വിധി വന്നതെന്ന് വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ പറഞ്ഞു കോടതി വിധിയെ തുടർന്ന് പൂർവ്വാവസ്ഥയിലാക്കിയ സ്ഥലത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ ശ്രീവിദ്യ തുടങ്ങിയവർ സന്ദർശിച്ചു സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകരും പത്രപ്രവർത്തകരും എല്ലാവരും നിരന്തരം നമ്മളോട് ചോദിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പഞ്ചായത്തിന് പ്രതികരിക്കാനില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ചെലക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലയളവിൽ ഈ പുതിയ ഭരണ സമിതിക്ക് ശേഷം ഒരു 5-ൽ കൂടുതൽ ആളുകൾക്ക് ഇതുപോലെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റോപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഒരു ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്ന ഒരു നടപടികളായതുകൊണ്ടാണ് നമ്മൾ ബോധപൂർവ്വം ആരെയും ഒഴിവാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം താല്പര്യമുള്ളതുകൊണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിവസം എടുക്കുന്ന നടപടികൾ പറയേണ്ടി വരും അപ്പോൾ അത് കൊണ്ട് മാത്രമാണ് നമ്മൾ പറയാതിരുന്നത് മാത്രമല്ല പിന്നീട് പല നിരന്തരമായ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു സാമ്പത്തികമായി വാങ്ങിയെന്ന് പറഞ്ഞു അനാവശ്യമായ വിവാദങ്ങൾ ബന്ധങ്ങളുടെ പേരിൽ അപ്പൊ നമ്മൾ അതിനൊന്നും അന്ന് മറുപടി പറയാതിരുന്നത് കൃത്യമായി പഞ്ചായത്ത് എന്താണോ എടുക്കേണ്ട നിലപാട് അത് കൃത്യമായി എടുത്തിട്ടുണ്ട് സെക്രട്ടറി സ്റ്റോപ്പ് ഒന്ന് കൊടുത്തു നിർമ്മാണം തുടങ്ങി പോലീസിന് സഹായത്തോടുകൂടി അത് നിർത്തിവെച്ചു നിർത്തിവെച്ചതിനെ തുടർന്ന് നമ്മൾ 7 ദിവസം നമ്മൾ തൊട്ട് മുമ്പുള്ള നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം തേടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ നാലോ ആളുകളുടെ അഭിപ്രായം തേടിയിട്ടല്ല ആദ്യം നമ്മൾ 7 ദിവസം നമ്മൾ കത്ത് കൊടുത്തു പിന്നീട് അതിന്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ 14 ദിവസം വീണ്ടും കത്ത് കൊടുക്കുന്നതാണ് അത് നമ്മൾ കൊടുത്തു ആ 14 ദിവസത്തെ കത്ത് കൊടുത്ത സമയത്താണ് അവർ കോടതി സമീപിച്ചത് അവർക്ക് 2-3 ആഴ്ചക്കാലം സ്റ്റേ കിട്ടി അതിനുശേഷം വീണ്ടും നമ്മൾ ആ സ്റ്റേ കഴിയുന്ന പക്ഷേ നമ്മൾക്ക് ഇതിനു മുന്നേ നമ്മൾ വീണ്ടും സ്റ്റേ കൊടുത്തു വീണ്ടും അവർക്ക് സ്റ്റേ കിട്ടി സോറി സ്റ്റേ കൊടുത്തു എന്നല്ല അവർ നമ്മൾ കത്ത് കൊടുത്തു വീണ്ടും അവർക്ക് 2 തവണ സ്റ്റേ കിട്ടി ഇപ്പൊ കോടതി വിധി വന്നിരിക്കുകയാണ് കോടതി വിധി വന്നത് പഞ്ചായത്ത് പറഞ്ഞ കാര്യങ്ങൾ 100% ശരിവെച്ചുകൊണ്ടാണ് പഞ്ചായത്ത് എന്താണ് നൽകിയിട്ടുള്ളത് എന്ന് വിചാരിച്ചാൽ പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ചട്ടപ്രകാരം പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെയോ ഒരിക്കൽ പോലും അവിടെ അനുവാദം കൊടുക്കേണ്ട സ്ഥലത്തല്ല നിർമ്മാണ പ്രവൃത്തി എന്ന് പഞ്ചായത്ത് ധരിപ്പിക്കുകയും അവർ സ്റ്റേ കൊടുത്തതിന് കൃത്യമായി നിയമപരമായിട്ടാണ് പഞ്ചായത്ത് പോരാട്ടം തുടർന്നാണ് പഞ്ചായത്തിന് ഈ വിജയകരമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിധി വന്നിട്ടുള്ളത് അത് പക്ഷെ അവർ പിന്നീട് അതിനെ എന്താ പറയാ എതിർക്കല്ല ചെയ്തത് അവരത് സ്വീകരിച്ചു അവർ തന്നെ സ്വമേധയാ കുഴി മൂടാൻ പോയി ഇന്നലെ നമ്മൾ ആ കുഴി മൂടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചിരുന്നു കൃത്യമായി നിർമ്മാണം അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒളിച്ചു മാറ്റിക്കൊണ്ടാണ് വാർത്ത ഭാഗം പോലും മാറ്റിക്കൊണ്ട് തന്നെയാണ് അവരെ പൂർണ്ണമായി കുഴി മൂടിയിട്ടുള്ളത്